അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ അലൈൻ ഒയാസിസിൻ്റെ മുമ്പിലാണ്. 1200 ഹെക്ടറിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പാം ഗ്രോവ്സ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 200 വർഷം പഴക്കമുള്ള ഇറിഗേഷൻ സിസ്റ്റമാണ്. നമുക്കിവിടെ തന്നെ എൻട്രൻസ് തന്നെ നമുക്ക് കാണാൻ കഴിയും. എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു മിനിയേച്ചർ ഫോമുണ്ട് അലൈൻ ഒയാസിസിൻ്റെ. അതായത് ഈ 1200 ഹെക്ടറിൽ എങ്ങനെയാണ് ഈ ഏരിയ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു മിനിയേച്ചർ ഫോം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിനിയേച്ചർ ഫോമാണ് ഈ കാണുന്നത്. അതായത് എങ്ങനെയാണ് ഈ 1200 ഹെക്ടറിലെ ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കോൺക്രീറ്റിൻ്റെ ഈ ചെറിയ പീസസ്, അതായത് ഈ കോൺക്രീറ്റിൻ്റെ ചെറിയ ചാനൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ഇത് ചെറിയൊരു വ്യൂ ആണ്. ഇതിൻ്റെ എൻലാർജ്ഡ് വ്യൂ നമുക്ക് അലൈൻ ഒയാസിസിൻ്റെ ഉള്ളിൽ മോസ്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമുക്ക് ഈ ചാനൽസ് കാണാൻ കഴിയും. റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ബൈസൈക്കിൾസും അതുപോലെ തന്നെ സൈറ്റ് സീയിങ് ടൂൾസ് ആൻഡ് ഉള്ള ബഗ്ഗീസും നമുക്ക് റെൻറ്റിന് എടുക്കാൻ കഴിയും. ഇതാണ് ഞാൻ ആ പറഞ്ഞ ബഗ്ഗി. നമുക്കിവിടെ ഇങ്ങനെ മജ്ലിസുകൾ കാണാൻ കഴിയും. നമ്മുടെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മജ്ലിസുകളും കാണാൻ കഴിയും. അതായത് ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ മജ്ലിസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമുക്ക് സൈക്കിൾസ് റെൻറ്റിന് എടുക്കാൻ പറ്റുന്നത്. 4 പേർക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സൈക്കിൾസും ഉണ്ട്, ഒരാൾക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സൈക്കിൾസും ഉണ്ട്. ഇതാണ് ഈ സെൻട്രലായിട്ടുള്ള ഈ വാക്ക് വേ. ഈ വാക്ക് വേയുടെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് ഇതേ കണക്ക് ചെറിയ ചെറിയ എൻട്രൻസുകൾ കാണാൻ കഴിയും. ആ എൻട്രൻസ് വഴിയാണ് ഈ കാണുന്ന ലാൻഡിലേക്ക് ഇറങ്ങുന്നത്. തൈ നിൽക്കുന്നത് നാരങ്ങ മരമാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ ഫീലാണ്, നാട്ടിലുള്ള അതേ ഫീലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇപ്പം പാം ഗ്രോവ്സിൻ്റെ ഈന്തപ്പനയുടെ സീസണാണ്. ഡേറ്റ് പാംസിൻ്റെ എല്ലാ പനകളിലും നമുക്ക് കാണാൻ കഴിയും ഈന്തപ്പന എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ചാനൽസ് കാണാൻ പറ്റാൻ. ഇതാണ് നമുക്ക് ഇവിടെ ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ചാനൽസ്. ഇപ്പോൾ ഈ ചാനൽസിൽ നമുക്ക് വെള്ളം കാണാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലാൻഡിലൊക്കെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന മെയിൻ ഐറ്റമായ വാഴയും നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്കിവിടെ കാണാൻ കഴിയും ഡേറ്റ്സ് ഇങ്ങനെ വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ മരത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കിവിടെ നിന്ന് ഇത് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും, പക്ഷെ നമുക്കിത് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ടൈമാണ് ഈ ഡേറ്റ്സിൻ്റെ മെയിൻ സീസൺ യുഎഇയിൽ. അപ്പോഴാണ് ഈ ചൂടും ഏറ്റവും കൂടുതൽ. ഇവിടെ ഈ ചൂട് കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും ഡേറ്റ്സിൻ്റെ ഏറ്റവും പീക്ക് ടൈമും വരുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ട്രേ ഉപയോഗിക്കുന്ന കാണാം. അതായത് ഈ ഡേറ്റ്സ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേ ആണിത്. അതായത് ഈ ട്രേ വഴിയാണ് ഈ ഡേറ്റ്സ് കളക്ട് ചെയ്ത് ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നത്. ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഇതുവഴി ഇങ്ങനെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈവനിങ്ങുകളിൽ
ഒരു 5 o'clock ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇവിടുത്തെ ഈ സൂര്യൻ്റെ ചൂടൊക്കെ ഒന്ന് താഴ്ന്ന് നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ടൈമായിരിക്കും ഈവനിങ് 5 o'clock ശേഷം. പക്ഷേ വിൻ്റർ സീസണിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും വരാം. നമുക്ക് ഇതാ ഈ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇത് ഇതുപോലെ ഈന്തപ്പന തോട്ടങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. ഏകദേശം 140,000-ൽ അധികം ഏകദേശം 140,000-ൽ അധികം ഈന്തപ്പനകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും. അടിപൊളി സ്പോട്ട് കാണാം ഇതിൻ്റെ അകത്ത് തന്നെയുള്ള. കാരണം ഇവിടുത്തെ ലാൻഡ് കുറച്ച് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വേണമെങ്കിൽ ഈ ലാൻഡിലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സ്റ്റെപ്പ് കാണാൻ പറ്റും. ഫീൽ ഉണ്ടായി നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽസിലും ഈ ചാനൽസ് എല്ലാം ഓപ്പൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ചാനൽസ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതുവഴി ഇങ്ങനെ വെള്ളം എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത് ഏത് എല്ലാ സ്ഥലങ്ങളിലും ഇറിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ വാട്ടർ മെയിനായിട്ടും വരുന്നത് അണ്ടർഗ്രൗണ്ട് വെൽസിൽ നിന്നാണ് വരുന്നത്. വെൽസ് അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള മൗണ്ടൻസിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത്. ഈ ചാനൽസ് ഫുള്ളി ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് ഈ അലൈൻ ഒയാസിസിൻ്റെ എല്ലാ പാർട്ടിലും നമുക്ക് ഈ ചാനൽസ് കാണാൻ കഴിയും. കോൺക്രീറ്റിൻ്റെ ചെറിയ ചാനൽസ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ മാവാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇതുപോലെ മാവുകളും ഈന്തപ്പനകളും ഇടതോറുന്ന് പല രീതിയിലുള്ള കൃഷികളും നമുക്കിവിടെ കാണാൻ കഴിയും. ഒയാസിസിൽ കാണിച്ചിരിക്കുന്ന ആ പള്ളികളിലൊന്ന് ട്രഡീഷണൽ അറബിക് സ്റ്റൈലിൽ ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. നല്ല പഴക്കമുള്ള ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ളൊരു ആ പള്ളിയാണിത്. ഇതൊക്കെയാണ് മിനി കേരള എന്നറിയപ്പെടുന്ന അലൈൻ ഒയാസിസിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.